വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലന്റ് ഔട്ട്ലെറ്റ്. ഇന്നൊരു യു പി സ്റ്റൈൽ ബിരിയാണി ട്രൈ ചെയ്താലോ? ഒമാനിലുള്ളപ്പോൾ ഞങ്ങളുടെ നെയ്ബറായി വന്ന അഞ്ജുമാൻ്റി പഠിപ്പിച്ചു തന്ന ഡിഷാണിത്. അപ്പം ആദ്യം തന്നെ അഞ്ജുമാൻ്റിക്ക് ഒരു ബിഗ് താങ്ക്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 4 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 5 മീഡിയം സൈസ് സവാള നേരിയതായിട്ട് അരിഞ്ഞത്. തൈര് 1/2 കപ്പ്. പകുതി ചെറുനാരങ്ങയുടെ നീര്. നല്ല ജീരകം 1/2 ടീസ്പൂൺ. പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ. കുരുമുളക് 1/2 ടീസ്പൂൺ. 1 ടീസ്പൂണോളം ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഏലക്ക 1 ടീസ്പൂൺ. കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. വട്ട 1 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ വെളുത്ത കസ്കസ് എടുത്തിട്ടുണ്ട്. ഇത് കമ്പൽസറി അല്ലാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. 1/2 മുറി തേങ്ങ ചിരകിയത്. ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/2 ഉണ്ട വെള്ളുള്ളി. 1 വലിയ കഷ്ണം ഇഞ്ചി ക്യൂബ്സായി അരിഞ്ഞത്. 10 മുതൽ 15 വരെ ഗ്രീൻ ചില്ലി നിങ്ങളുടെ എരിവിനനുസരിച്ച്. 4 വലിയ തക്കാളി ക്യൂബ്സായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയില 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. പുതിനയിലയും 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. 1 അടി തട്ടുള്ള കടായി വെച്ചിട്ട് അതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് നന്നായി ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി നല്ല കറക്റ്റ് പാകത്തിന് തന്നെ എടുക്കാൻ നോക്കണം, കരിഞ്ഞു പോകരുത്. ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്തത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണോളം തൈരും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ഓയിൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ചിക്കൻ പീസസ് ഇട്ട് 90% ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ചിക്കൻ പീസസ് ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഈ ബിരിയാണിയിലേക്ക് വേണ്ട മസാല അരച്ചെടുക്കാം. ഗ്രൈൻഡറിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ഇട്ട് കൊടുക്കാം. 1/2 ഉണ്ട വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. 1/2 മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച സ്പൈസസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, 1/2 ടീസ്പൂണോളം നല്ല ജീരകം, 1/2 ടീസ്പൂണോളം പെരുംജീരകം, 1/2 ടീസ്പൂണോളം കുരുമുളകും, 1 പിടി കാഷ്നട്ടും, 1/4 ടീസ്പൂണോളം വെളുത്ത കസ്കസും, 1 ടീസ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫൈൻ പേസ്റ്റായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അരച്ചു വെച്ച അരപ്പ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ഓയിൽ തന്നെ നമുക്ക് ഈ മസാലയും തയ്യാറാക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ അരച്ചു വെച്ച മസാലയുടെ അരപ്പും കൂടി ഇട്ട്
ഇത് നന്നായി ഒന്ന് തിള വരുന്ന വരെ വഴറ്റിയെടുക്കണം. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യൂബ്സായി അരിഞ്ഞ തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഈ മസാലയിൽ കിടന്ന് നന്നായി ഉടഞ്ഞു വരുന്ന വരെ ഇത് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് 4 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നേരത്തെ എടുത്തു വെച്ച 1/2 ലൈമിന്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതൊന്ന് കുക്കായി വന്നാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ മൂടി അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മസാലയിൽ നിന്ന് നല്ല എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയനും കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഒരു ബിരിയാണിയുടെ ചെമ്പെടുത്ത് അതിലേക്ക് 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ബേലീഫ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഫ്രഷായി പൊട്ടിച്ച ബേലീഫാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ബേലീഫും യൂസ് ചെയ്യാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ബസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഓരോ അരിക്കും വേറെ വേറെ വേവാണ്. അപ്പൊ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന്റെ വേവ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ അരിയൊക്കെ നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് ഈ അരിയൊക്കെ നന്നായി ഒന്ന് ഊറ്റിയെടുക്കാം. ഒരു സ്ട്രെയിനറിലേക്ക് ഈ അരിയൊക്കെ നന്നായി ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ദമ്മിടാൻ നോക്കാം. അരി കുക്ക് ചെയ്ത് അതേ വെസലിൽ തന്നെയാണ് നമ്മളിവിടെ ദമ്മിടാൻ പോണത്. അതുകൊണ്ട് തന്നെ ആ ചെമ്പി പെറ്റി പിടിച്ച അരിയൊന്നും വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അതിലേക്ക് നേരത്തെ മസാല ഒന്നും തെളിഞ്ഞു വന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മുകളിലായി നമുക്കൊരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ലെയർ മസാല ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയന്റെയും കൊറിയാണ്ടർ ലീഫിന്റെയും മിൻ ലീവ്സിന്റെയും മിക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൈ ചെയ്ത് ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്യാം. കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അതിന്റെ മുകളിലായി കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. മസാലയുടെ മുകളിലായി ഓണിയന്റെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായി ഒരു ലെയർ കൂടി റൈസ് ഇട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ഓണിയന്റെ മിക്സ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലായി കുറേശ്ശെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബിരിയാണി ദമ്മിടാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ആ ലിഡിന്റെ മുകളിലായി ഒരു ചെമ്പ് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചോറൂറ്റിയ വെള്ളം തന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ബിരിയാണിയുടെ ലിഡ് തുറന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം ആവിയൊക്കെ പോകുന്നുണ്ട്. ചുറ്റുഭാഗത്തും ചൂടായാലാണ് ആ ആവി വരിക. നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായി ദമ്മായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ UP സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബിരിയാണി ഇപ്പൊ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ഇത് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായും ഇത് നിങ്ങളുടെയും ഫേവറേറ്റ് ആവും. അപ്പൊ ഈ ഈദിന് ഈ വെറൈറ്റി റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.